നമസ്കാരം. കേരളം ഒന്നടങ്കം നടുങ്ങിയ കൊല്ലം പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന് ഇന്ന് 6 വയസ്സ്. 2016 ഏപ്രിൽ 10 കൊല്ലം പുറ്റിങ്ങലമ്മയുടെ തിരുനാളായ മീനഭരണി ദിനത്തിൽ പുലർച്ചെ 3:11 110 പേരുടെ ജീവൻ നഷ്ടമാക്കുകയും 700-ൽ പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്ത ഈ വെടിക്കെട്ട് ദുരന്തം നടന്നത്. കമ്പത്തിനായി നിറച്ചിരുന്ന വെടിമരുന്നിലേക്ക് തീപ്പൊരി വീടാണ് അപകടമുണ്ടായതെന്നാണ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അപകടത്തിൽ പരിക്കേറ്റത് 750 പേർക്കാണ്. അതോടൊപ്പം 180 വീടുകളും നിരവധി കിണറുകളും തകർന്ന് നാമാവശേഷമായി. കൊല്ലം പുറ്റിങ്ങലമ്മയുടെ തിരുനാളായ മീനഭരണി ദിനത്തിൽ പതിവ് പോലെ ഉത്സവ തിമിർപ്പിലായിരുന്നു അന്ന് ദേശം മുഴുവനും. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വെടിക്കെട്ട് കണ്ട് ആസ്വദിക്കാൻ ആളുകളെത്തിയിരുന്നു. ആകാശത്ത് അമിട്ടുകളും ഗുണ്ടുകളും പ്രകമ്പനം തീർക്കുന്നത് ജനം ആസ്വദിക്കുന്നതിനിടെയാണ് ഉഗ്ര സ്ഫോടനമുണ്ടായത്. ശരീരഭാഗങ്ങൾ ചിതറി ചോര ചീറ്റി. പിന്നീട് യുദ്ധഭൂമി പോലെ ചേതനയറ്റ ശരീരങ്ങളും ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട 100 പേരെയാണ് അവിടെ കാണാനായത്. ചെറിയ മുറിവേറ്റവർ തന്നെ ആദ്യം രക്ഷാപ്രവർത്തകരായി മാറി. താമസിയാതെ കൂടുതൽ ഫയർഫോഴ്സ് സംഘവും പോലീസും സ്ഥലത്തെത്തുകയും ചെയ്തു. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും അർത്ഥപ്രാണനായി കിടന്നവരെയും വാരിയെടുത്തുകൊണ്ട് ആംബുലൻസുകൾ പായുകയും ചെയ്തു. എന്നാൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരുന്നു. പൊള്ളലേറ്റും പരിക്കേറ്റും ചികിത്സയിലായിരുന്ന പലരും ആശുപത്രികളിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ ദുരന്ത ബാധിത പ്രദേശത്ത് എത്തുകയും ആശുപത്രികളിൽ എത്തുകയും പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയോ തീപ്പൊരി കമ്പപ്പുരയിൽ വീണതാണ് ദുരന്തത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസ് കരുതുന്നത്. വെടിക്കെട്ട് സാമഗ്രികൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് കോൺക്രീറ്റ് കമ്പപ്പുര തകർന്നത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. കോൺക്രീറ്റ് ചീടുകൾ പതിച്ചാണ് പലർക്കും സാരമായി പരിക്കേറ്റത്. കോൺക്രീറ്റ് ചീളുകൾ 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പതിച്ചും ആളുകൾ മരിക്കുകയുണ്ടായി. ഇന്ന് ഈ ഒരു ദിനത്തിൽ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറും ഓഡിറ്റ് ചെയർമാനും BJP സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബി രാധാകൃഷ്ണ മേനോൻ. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ദുരന്തമായിരുന്നു പുറ്റിങ്ങൽ അപകടം. പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ 2016 ഏപ്രിൽ 10 രാവിലെ 3:30 സംസ്ഥാനത്തെ നടുക്കിയ വെടിക്കെട്ട് ദുരന്തമുണ്ടായത്. വെടിക്കെട്ടിനിടയിൽ കമ്പപ്പുരയ്ക്ക് തീപിടിച്ചുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ 110 മരിക്കുകയും 300-ൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കോൺക്രീറ്റ് കമ്പപ്പുര അടക്കം പൊട്ടിത്തെറിച്ച് കിലോമീറ്ററുകൾ അകലെ ഉണ്ടായിരുന്നവർക്ക് വരെ പരിക്കേറ്റിരുന്നു. ഉത്സവ ആഘോഷങ്ങൾക്കിടയിൽ ഒരു ഗ്രാമത്തെ ഒന്നാകെ നടുക്കത്തിലും ദുഃഖത്തിലും ആഴ്ത്തിയ ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും ഭീകരതയും ഒരുപക്ഷെ കേരളത്തിലെ ഭരണാധികാരികളെക്കാൾ വേഗത്തിൽ മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു ദില്ലിയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഗ്രസ്ഫോടനമായതുകൊണ്ടാകാം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇത് തത്സമയം അറിയാൻ കഴിഞ്ഞത്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും രാജീവ് പ്രതാപ് റൂഡിയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി നിയോഗിച്ചു. അന്നത്തെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ച് അദ്ദേഹം രക്ഷാപ്രവർത്തന പുരോഗതി വിലയിരുത്തി. ശേഷം അദ്ദേഹം മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് കേരളത്തിലേക്ക് പുറപ്പെട്ടു. ഈ യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് ദില്ലി എയിംസിലെ പൊള്ളലേറ്റവരെ ചികിത്സിക്കുന്ന വിദഗ്ധരായ രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ സംഘത്തിന് കേരളത്തിലേക്ക് പ്രധാനമന്ത്രിയോടൊപ്പം ഒരു അടിയന്തര യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശമെത്തി. മരണനിരക്ക് കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കഴിയുന്നത്ര ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആരുടെയും അപേക്ഷയോ അഭ്യർത്ഥനയോ കൂടാതെ ഒരുക്കി. 15 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിനൊപ്പം ദുരന്ത ബാധിതരെ കാണാൻ പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുമ്പോൾ അടിയന്തര അത്യാവശ്യ മരുന്നുകളും മറ്റു മെഡിക്കൽ സംവിധാനങ്ങളുമായി നാവികസേനയുടെ കപ്പൽ കൊച്ചിയിൽ നിന്ന് കൊല്ലം തുറമുഖത്തേക്ക് കുതിച്ചെത്തിയിരുന്നു. പരവൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അടിയന്തര ചികിത്സ നൽകേണ്ട കൊല്ലം ജില്ലാ ആശുപത്രിയുടെ പരിമിതികളും മനസ്സിലാക്കി പ്രധാനമന്ത്രി സ്വയം നടത്തിയ രക്ഷാദൌത്യമാകാം ഒരുപക്ഷെ മരണസംഖ്യ 110 ഒതുക്കിയത്. ഏത് സംസ്ഥാനത്തായാലും ഒരു ദുരന്തമുണ്ടായാൽ ടെലിഫോണിലൂടെ നടുക്കം രേഖപ്പെടുത്തി കൂടിപ്പോയാൽ വ്യോമ നിരീക്ഷണം നടത്തി മടങ്ങുന്ന പ്രധാനമന്ത്രിമാരെയെ അന്നുവരെ രാജ്യം കണ്ടിട്ടുള്ളൂ. ദുരന്തത്തിന് ശേഷം കേന്ദ്ര സഹായത്തിനുള്ള അപേക്ഷ നൽകി MPമാരെ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തി കേന്ദ്രം സ്ഥിതി വിലയിരുത്താൻ സംഘത്തെ അയച്ച് കാലങ്ങൾ കഴിഞ്ഞ് ചോദിച്ച സഹായത്തിന്റെ പകുതി കിട്ടിയാൽ കിട്ടിയെന്ന സാഹചര്യമാണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ കടപുഴുക്കിയത്. രാഷ്ട്രീയം നോക്കാതെ സംസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടായത് അന്നു മുതലാണ്. കൊല്ലം ജില്ലാ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും രോഗികളെ നേരിട്ട് കണ്ട ശേഷം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ കേരളത്തിൽ നിർത്തി കേന്ദ്രമന്ത്രിമാരെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ച് മടങ്ങിയ പ്രധാനമന്ത്രിയെ 6 വർഷങ്ങൾക്കിപ്പുറം കേരളം നന്ദിയോടെ സ്മരിക്കുന്നു. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്: ഈ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞു പോയവർക്ക് നമുക്ക് ആത്മശാന്തി നേരാം. ആപത്തിലും നമ്മെ ചേർത്ത് നിർത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിദഗ്ധ ഡോക്ടർമാരെയും നന്ദിയോടെ സ്മരിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.